അപ്പൊ ഞാൻ പറഞ്ഞു 10-30 കൊല്ലം പഠിക്കണമെന്ന് ഖുർആന്റെ ഏതെങ്കിലും ഒരു വാക്കെങ്കിലും അറിയണമെങ്കിൽ നാസറിന് ഒന്നും അറിയില്ല, ഗൂഗിൾ ഒന്നും, ഗൂഗിളിൽ പറയുന്ന ഒന്നും ഖുർആന്റെ അർത്ഥമല്ല എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ പറഞ്ഞത്, ഇതൊന്നും അറിയാൻ മേലെ നിങ്ങൾ എന്തിനീ പള്ളിയിലേക്ക് ഓടുന്നു? ഈ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് ഓടുന്നു? ഈ റമദാനി നോമ്പ് നോക്കുന്നു? ഈ 1.5 ലക്ഷം രൂപ മുടക്കി മക്കത്ത് പോയി ചെയ്താനൊക്കെ അറിയുന്നു? എന്തിനെ ഈ പാടുപെടുന്നു? ബലികർമ്മങ്ങൾ എത്രയോ പോത്ത്. ഈ കഴിഞ്ഞ ദിവസം എനിക്ക് എത്രയോ മിണ്ടാപ്രാണികളുടെ കഴുത്തറുത്ത് ചോര കളഞ്ഞു, എത്രയോ മിണ്ടാപ്രാണികൾ കടന്ന് ഞരങ്ങി ഞരങ്ങി മരിച്ചു ഇല്ലേ? അതിന്റെ ഒക്കെ ഭക്ഷണം നിങ്ങൾ തിന്നു, അതിന്റെ ഒക്കെ ശാപു എന്തിനു പേർന്നു? ആ മിണ്ടാപ്രാണിയുടെ ശാപു എന്തിനു പേർന്നു? ഇതൊന്നും അറിയാൻ പാടില്ലെങ്കിൽ, ഇതൊന്നും അറിയാൻ പാടില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ പാടില്ല, ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, പക്ഷെ ഞങ്ങൾ വെറും പൊട്ടന്മാരാണ്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്ന കണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അദ്ദേഹം ഇത് ഞാൻ ചോദിച്ചപ്പോ അതിന് അദ്ദേഹത്തിന് ഉത്തരവില്ലാതെ പോയി. അപ്പൊ അദ്ദേഹത്തിന് ഉരുണ്ടുമറിഞ്ഞേ പറ്റൂ. അപ്പൊ അദ്ദേഹം വീണെടുത്ത് കിടന്ന് ചെളി പറ്റിച്ചു. എന്താ പറഞ്ഞാൽ അറിയുക, അള്ളാനെ പറ്റി അറിയാൻ വേണ്ടി, പിന്നെ അള്ളാനെ പറ്റി അറിഞ്ഞാൽ മതി, അതിന് വേണ്ടി ഖുർആൻ മൊത്തം പഠിക്കണ്ട. അതുകൊണ്ടാണ് അവര് നമസ്കരിക്കുന്നത്. അള്ളാനെ പറ്റി എന്താണ്? അള്ളാ എന്ന് പറഞ്ഞാൽ 1500 കൊല്ലം മുമ്പാണ് അറിഞ്ഞിരിക്കുന്നത്. ഖുറൈശി എന്ന് പറയുന്ന ഒരു ഗോത്രം, ഖുറൈശി എന്ന് പറയുന്ന ഒരു ഗോത്രം, മുഹമ്മദ് ജനിച്ച ഒരു ഗോത്രം, ആ ഗോത്രത്തിന്റെ കുലദൈവമായിരുന്നു ഈ അള്ളാഹു എന്ന് പറയുന്ന ആള്. വേറെ അതിനു മുമ്പ് ആർക്കും അറിയില്ല ഈ അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു എന്ന് പറഞ്ഞ ആളെ കുറിച്ച് 1500 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന യഹൂദൻ അറിയില്ല, ക്രിസ്ത്യാനിക്ക് അറിയില്ല, സ്വരാഷ്ട്ര മതക്കാരൻ അറിയില്ല, ബഹായിക്ക് അറിയില്ല, ബഹുദൈവ ആരാധകന് അറിയില്ല. അതിനു മുമ്പ് ഇന്ത്യയുണ്ട്, 1500 കൊല്ലം മുമ്പ് ഇന്ത്യയുണ്ട്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അറിയില്ല, ആമസോൺ കാടുകളിൽ ജീവിച്ച ആദിവാസികൾക്ക് അറിയില്ല, അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിന് അറിയില്ല, ഇവരൊക്കെ അതിനു മുമ്പുണ്ട്, ബുദ്ധന്മാര്, ശ്രീബുദ്ധന്റെ അനുയായികൾ, അവർക്കൊന്നും അള്ളാനെ പറ്റി അറിയില്ല. അപ്പൊ നിങ്ങൾ ഈ ചുരുക്കം പേര് അള്ളാനെ പറ്റി അറിഞ്ഞു, ഞങ്ങൾ ഓടുന്നു. അള്ളാനെ പറ്റി നിങ്ങൾ എന്തറിഞ്ഞു? നിങ്ങൾ എന്താണ് അറിഞ്ഞത്? ഈ അള്ളാഹ് എന്ന് പറയുന്ന പ്രപഞ്ച സൃഷ്ടാവാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ഈ ഖുർആനിൽ പറഞ്ഞിരിക്കും ഇല്ലേ? ഖുർആനിൽ പറഞ്ഞു കേട്ടല്ലേ നിങ്ങൾ ഓടിയത്? അതിന് നിങ്ങളുടെ മൗലവിമാർക്ക് കൊടുത്ത അർത്ഥമല്ലേ നിങ്ങൾ എടുത്തിട്ടുള്ളൂ? പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹ് എന്ന് പറഞ്ഞ പ്രപഞ്ച സൃഷ്ടാവ് യഹോവയും പ്രപഞ്ച സൃഷ്ടാവാണെന്ന് ജൂതന്മാർ പറയുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പറയുന്നു യേശു ക്രിസ്തു പ്രപഞ്ച സൃഷ്ടാവാണെന്ന്, ഹിന്ദുക്കൾ പറയുന്നു അഹം ബ്രഹ്മാസ്മി ബ്രഹ്മമാണ് പ്രപഞ്ച സൃഷ്ടാവ്. ഇദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യത്തെ തന്നെ വളരെ വൈകാരികമായി വളച്ചൊടിച്ച് ഈ ഓഡിയൻസിന് മുമ്പിൽ ചിത്രീകരിക്കുകയാണ്. ഈ ജനീമ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് എന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ അത് ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നോക്കിയിട്ടില്ല. ഇൻ കേസ് അദ്ദേഹം പറഞ്ഞതാണ് ശരിയെങ്കിൽ അത് ശരിയായിരിക്കാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോ അത് ശരിയാണെങ്കിൽ ശരിയായിരിക്കാം. ബട്ട് ഖുർആനിക അറബിയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന അറബിയും രണ്ടും രണ്ട് രീതിയിലുള്ള അറബിയാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഇവിടെ UAE സംസാരിക്കുന്ന അറബിയും അതുപോലെ തന്നെ സുഡാനികൾ അവരുടെ മാതൃഭാഷയായി, അല്ലെങ്കിൽ മറ്റു അറബ് രാജ്യത്ത് അവർ മാതൃക ഭാഷയായി സംസാരിക്കുന്ന അറബിയും രണ്ടും രണ്ട് രീതിയിലാണ്. അത് നിങ്ങളിപ്പോ അത് രണ്ടും രണ്ട് രീതിയിലാണ് എന്ന് മനസ്സിലാക്കാൻ വലിയ ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അത് കുറച്ചു കാലം UAE ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, കാരണം എല്ലാ പല രാജ്യത്തുള്ള ആൾക്കാരും അവരവരുടേതായ ഭാഷ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. കാരണം ഇതിന് ഉത്തരം ഇതും പോരാ എന്നുണ്ട് എങ്കിൽ എനിക്ക് ഇതിലും കൂടുതൽ നിങ്ങൾക്ക് തെളിയിച്ചു പറഞ്ഞു തരാമെന്ന് എനിക്കല്ല. കാരണം കുറച്ചൊരു സ്വല്പം ബുദ്ധിയും വിവരവും ഉള്ള ആൾക്കാരാണ് ഇതിൽ ഇരിക്കുന്നത് എന്ന് എനിക്ക് തീർപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇങ്ങനെ എന്നെ കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ട് പറയുന്നതിന്റെ പരിമിതിയിൽ വെച്ച്, എന്റെ അറിവിന്റെ പരിമിതിയിൽ വെച്ച് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവർക്കും ബുദ്ധിയും വിവരവും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് അതില്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് താങ്കളുടെ സംസാരം പോകുന്നത്. എന്നിരുന്നാലും അതിനെ ഒന്ന് ചെറുതായി ഡൈവേർട്ട് ചെയ്ത് വിടുക. ഓക്കെ, അപ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനെ അറിയണമെങ്കിൽ ഖുർആൻ മൊത്തത്തിൽ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത് എന്ന്. ഖുർആൻ ഓതാനും ഇതാക്കാനും എല്ലാം എല്ലാവർക്കും അറിയാന്നേ, അല്ലാതെ അതിന്റെ ഇത് ചരിത്രപരമായ മീനിങ് എടുക്കാനാണ് ഞാൻ പറഞ്ഞത് ഇത്ര ടൈം വേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മനസ്സിലായോ? ഇതിന്റെ ഇത്ര ടൈം വേണ്ടി വരും എന്നത് യാതൊരു തർക്കവുമില്ല. കാരണം ഓരോന്നും എടുത്ത് പരിശോധിച്ച്, അതായത് ഇപ്പൊ ഒരു സയൻസ് ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ തന്നെ എത്ര ടൈം, എത്ര ഇതിന്റെ ആവശ്യമുണ്ട്, എത്ര ടൈം ഇതിന് ആവശ്യമുണ്ട്, അതുപോലെ തന്നെയാണ് ഇതും പരിശോധിക്കണം, എല്ലാം നടത്തി അതിനെപ്പറ്റി അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇത് മൊത്തത്തിൽ അങ്ങനെ പഠിച്ചെടുക്കാനാണ് ഞാൻ പറഞ്ഞ ടൈമിന്റെ ആവശ്യം. അല്ലാതെ പഠിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഒരു 5-6 ക്ലാസ് വരെയൊക്കെ പോയാൽ തന്നെ നിസ്കരിക്കാനും അള്ളാഹു എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റും. മനസ്സിലായോ? പിന്നീട് ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ടൈമിനെ ഞാൻ പറയുന്നത്. അപ്പോ ഇദ്ദേഹം ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിച്ചത്. ഞാൻ അതിന്റെ ഉത്തരം വ്യക്തമാക്കിയതാണ്, ഈ രണ്ട് ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ വ്യക്തമാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അള്ളാഹു എന്നൊന്നും ഇല്ല, അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മാവ് എന്ന ഒന്നും ഇല്ല, അല്ലെങ്കിൽ യഹോവ എന്ന ഒന്നും ഇല്ല എന്ന് തന്നെ വെക്കുക. അപ്പോൾ
ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത്? അതായത് ഈ ലോകം ഈ കാണുന്ന രീതിയിൽ എങ്ങനെയായി എന്ന് ആണ്, അതായത് ഒരു മനുഷ്യന് എങ്ങനെ മനുഷ്യനുണ്ടായി എന്നതാണ് നിങ്ങളുടെ വിശ്വാസം. അതാണ് എന്റെ ചോദ്യം. മനുഷ്യൻ ഒന്നിനെ ആശ്രയിച്ചു നിൽക്കുന്ന ആളായത് കൊണ്ടാണ് എന്റെ ചോദ്യം ഇങ്ങനെയായത്. കഴിഞ്ഞോ, എനിക്ക് പറയാവോ? നാസറൊക്കെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇവിടെ ഇദ്ദേഹം, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ചർച്ചയെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. ഇങ്ങനെ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണ് അത് നിങ്ങളൊന്ന് പറ. ഇവര് ഈ പറഞ്ഞ യഹോവയും അല്ലാഹുവും പറയൂ, പറയ വിദ്യ പറഞ്ഞ എന്താന്ന് പറയാം. ഖുറാന്റെ മാനവികത എന്ന ടോപ്പിക് ഇർഫാൻ ചോദിച്ചത് ബന്ധമേ വിദ്യക്ക് മനസ്സിലായല്ലോ, അത് താഴെയുള്ളവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹം ചർച്ച ഡൈവേർട്ട് ചെയ്യാൻ നോക്കി. ഞാനിവിടെ പറഞ്ഞില്ല ഇവിടെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഉണ്ടെന്നോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ ഞാൻ തെളിയിക്കാം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ നമ്മൾ തുടങ്ങിയത് എന്താണ്, ഖുർആനിലെ മാനവികത തെളിയിക്കും. ഇവിടെ തുടങ്ങിയതെന്നാണ് ഈ. പിന്നെ ഒന്ന് മ്യൂട്ട് ചെയ്യണേ ഈ ഇർഫാന്. അപ്പൊ ഇദ്ദേഹം ലാസ്റ്റ് എവിടെ ചെന്നു എന്ന് നിങ്ങൾ കണ്ടല്ലോ. ആ വിദ്യക്ക് പിടുത്തം കിട്ടി, വിദ്യക്ക് മനസ്സിലായി, കിഷോറിന് മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നു. കിഷോറിന് പോലും മനസ്സിലായില്ല, വിദ്യക്ക് മനസ്സിലായി, താഴെ ഇരിക്കുന്നവർക്കും മനസ്സിലായി. കാരണം ഇദ്ദേഹം ലാസ്റ്റ് വട്ടം വെച്ചോണ്ടല്ലോ, ഇത് ബ്രഹ്മാവോ അല്ലാഹോ യഹോവയോ ഒന്നുമില്ല, അപ്പൊ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന് പറയാം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, പ്രപഞ്ചത്തിന് സൃഷ്ടാവ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ചോദ്യം എന്താണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ അദ്ദേഹം എനിക്ക് എങ്ങനെ ഉത്തരം തരും? ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ പറയുന്ന ദൈവമൊന്നുമില്ല എന്നുള്ള നിങ്ങളുടെ നിരീശ്വരവാദം, അതിനെ നിങ്ങൾ എന്ത് ഏത് അടിസ്ഥാനത്തിൽ, അതായത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തെറ്റാണ്, അതിനെ അടിസ്ഥാനപ്പെടുത്തുന്ന, അതായത് ഈ ഞാൻ അന്നേരമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ എങ്ങനെ ഉണ്ടായി. ഈ സയൻസ് പറയുന്നു മനുഷ്യ ചരിത്രത്തിൽ അതിലേക്ക് പോകണ്ടല്ലോ ഇർഫാനെ, അതിലേക്ക് പോകണ്ടല്ലോ. ലോകത്തിന്റെ ഉൽപ്പത്തി മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചല്ല ചർച്ച, മാനവികതയെ കുറിച്ചിട്ടാണ്. നമ്മള് നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്സ് എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി, സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അതല്ല, അങ്ങോട്ട് പോകരുത്, നമ്മള് വിഷയം മാറി മാറി പോകരുത്, അതുകൊണ്ടാണ് ഇടപെടുന്നത്. അദ്ദേഹം പറയട്ടെ, പറഞ്ഞു തീർന്നതിന് ശേഷം നിങ്ങൾ സംസാരിക്കൂ പ്ലീസ്. ചർച്ച തുടങ്ങുന്ന ടോപ്പിക് തുടങ്ങുന്ന എങ്ങനെയാണ്, ഖുർആനിലെ മാനവികത തെളിയിക്കുക. ഞാൻ പറഞ്ഞു ഖുർആനിൽ ഒരു മാനവികതയില്ല, ഖുർആനിൽ ഒരു മാനവികതയില്ല, തെളിയിച്ചാൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കാന്നാ പറഞ്ഞത്. പക്ഷെ ലാസ്റ്റ് പുള്ളി വന്നിട്ട് പ്രപഞ്ച സൃഷ്ടാവിലേക്ക് അതിനെ കൊണ്ടുപോയി ഡൈവേർട്ട് ചെയ്തു, കാരണം അവിടെ പരാജയപ്പെട്ടു പുള്ളി. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും പുള്ളി ഉത്തരം പറഞ്ഞിട്ടില്ല. ആകെ സനീം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു ഉത്തരവുണ്ട്, ഒരു ഒരു പിന്നെ ഒരർത്ഥമുണ്ടെന്ന് അദ്ദേഹം ഒരു പരോക്ഷമായിട്ട് സമ്മതിച്ചു. പരോക്ഷമായിട്ട് തന്തയില്ലാത്തവെന്ന് അർത്ഥമുണ്ടെന്ന് അങ്ങനെ ഒരു പരോക്ഷമായിട്ട് സമ്മതിച്ചു. പക്ഷേ പിന്നെ ഞാൻ ചോദ്യം ചോദിച്ചായിരുന്നു, അല്ലാഹ് എന്ന് ഇദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താ പറഞ്ഞു, ഈ ഖുറാനി പറയുന്നു ഒന്ന് സത്യമാണ്, ഖുറാനി പറയുന്നു ഒന്നും അറിയാൻ മേലെങ്കിൽ നിങ്ങൾ എന്തിനു ഈ പള്ളിയിലേക്ക് ഓടുന്നു, എന്തിന് നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഒന്നൊന്നര ലക്ഷം രൂപ ഉടക്കി പിന്നെ മക്കത്ത് പോയി കല്ലെറിയുന്നു, ഷെയ്ത്താനെ കല്ലെറിയുന്നു, ആ കാശ് നിങ്ങൾക്ക് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ, ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചത്. അതിന് അദ്ദേഹം ഇതുവരെയും മറുപടി പറഞ്ഞില്ല. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്, അള്ളഹാനെ അറിയാൻ അറിയണമെങ്കിൽ അള്ളഹാനെ അറിഞ്ഞാൽ മാത്രം മതി, അതിന് ഖുറാൻ മൊത്തം പഠിക്കണ്ട. ഓക്കെ, അള്ളഹാനെ അറിഞ്ഞു, ഞാൻ അള്ളഹാനെ അറിഞ്ഞു, അപ്പൊ ഞാൻ അള്ളഹാനെ അറിഞ്ഞപ്പോ ഞാൻ ഖുർആൻ എടുത്ത് നോക്കുന്നു. ഞാൻ നിങ്ങൾ കേൾക്കാൻ വേണ്ടി കേട്ടോ, അള്ളഹാനെ ഞാൻ അറിഞ്ഞു, അപ്പൊ എനിക്ക് നമസ്കരിക്കണം, എനിക്ക് നോമ്പ് നോക്കണം, എനിക്ക് സ്വർഗം കിട്ടണം. എന്റെ മൗലവിമാർ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു, മദ്രസ ഉസ്താദും പറഞ്ഞു. അപ്പൊ ഞാൻ അള്ളഹാനെ പറ്റി ഈ അള്ളാഹ് ആരാണെന്നുണ്ട് അറിയണമല്ലോ, അപ്പൊ ഞാൻ ഖുർആൻ എടുത്തു വെച്ച് നോക്കുന്നു. അപ്പോഴാണ് ഖുർആൻ ഈ പറഞ്ഞ പോലെ ഈ തന്തയില്ലാത്തോ എന്ന് പറയുന്നു. യാ യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദവ നസാറ ഔലിയാ, യഹൂദനും ക്രിസ്ത്യാനിയും മിത്രമാക്കരുത് എന്ന് പറയുന്നു. മുസ്ലിം അല്ലാത്ത ഒരു കാഫിറിനെ മിത്രമാക്കരുത് എന്ന് പറയുന്നു. നിങ്ങളുടെ അയൽവാസി അവിശ്വാസി ആണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം, യുദ്ധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണമെന്ന് പറയുന്നു. വേദം നൽകപ്പെട്ടവരിൽ നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതിരിക്കുകയും അള്ളാഹുവും അവന്റെ ദൂതനും പറഞ്ഞത് നിഷിദ്ധമാക്കിയതിനെ നിഷിദ്ധമായി ഗണിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ ദീനായ സത്യമതമായ ഇസ്ലാം മതത്തെ സത്യമതമായി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ കീഴടങ്ങി കയ്യോടെ കപ്പം കൊടുക്കുന്നത് വരെ. ഇങ്ങനെ പറയുന്നു. ഇനി അള്ളാഹുവിനിലും അള്ളാഹുവിനെ മുഹമ്മദിനെയും എതിർക്കുന്നവരെ കൊല്ലുകയോ ക്രൂശിക്കുകയോ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കുകയോ ചെയ്യണമെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ആലോചിക്കുന്നു, ഇങ്ങനെ ഒരു ദൈവമോ, ഇതെന്തൊരു അള്ളാഹു, ഇതെന്തൊരു പ്രപഞ്ച സൃഷ്ടാവ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഞാൻ ചിന്തിച്ചാൽ ഞാൻ ആ മതം വിടുന്നു. പക്ഷെ ഇത് അറിയാൻ പാടില്ലാത്തവൻ, ഈ അള്ളാഹ് എന്ന് പറയുന്നവൻ അറിയാൻ പാടില്ലാത്ത, ഇദ്ദേഹം തന്നെ പറയുന്നു ഖുർആൻ അറിയണമെങ്കിലും 10-30 കൊല്ലം പഠിക്കണം. ഇതൊക്കെ 10-30 കൊല്ലം പഠിക്കാൻ പാവപ്പെട്ടവനെ കൊണ്ട് പറ്റിയല്ലോ. അവൻ ഓടിപ്പോയി പള്ളിയിലേക്ക് വരുന്നു, നമസ്കാരം, അവൻ അറിയില്ല ഇതെന്താണെന്ന് പോലും. ഞാൻ ഈ പറഞ്ഞതിന് ആയത്തുകളുടെ അർത്ഥം എന്താണെന്ന് അവൻ അറിയില്ല, അവൻ പോയി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ 72 കൂറിയും കള്ളുകൂടിയും കിട്ടുമെന്ന് മൗലവിമാർ പറഞ്ഞു കേട്ട് അവൻ നിസ്കരിക്കുന്നു. അപ്പൊ അവൻ എന്ത് അടിസ്ഥാനത്തിലാണ് നമസ്കരിക്കുന്നത്? ഞാനിത് മനസ്സിലാക്കി ഇതിന്റെ അർത്ഥം എനിക്ക്, ഞാൻ തഫ്സീറിലേക്ക് നോക്കിയപ്പോ ഇതിന്റെ അർത്ഥമൊക്കെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ മതം വിട്ടു.
പക്ഷെ ഇത് തഫ്സീർ ഒന്നും നോക്കിയില്ല, അള്ളാഹ് മാത്രം പറഞ്ഞു. അള്ളാഹ് എന്ന് പറയുന്നത് എന്താ ദൈവമാണെന്ന് അറിഞ്ഞു, ഓടിപ്പോയി നമസ്കരിക്കുന്നു, അഞ്ചു നേരം നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, മക്കത്ത് പോയി ഹജ്ജ് ചെയ്യുന്നു, ഈ മതത്തിനു വേണ്ടി ജിഹാദ് ചെയ്യാൻ ഇറങ്ങുന്നു, തലവെട്ടാൻ ഇറങ്ങുന്നു, കൊല്ലാൻ ഇറങ്ങുന്നു. അപ്പൊ അവൻ എന്ത് പഠിച്ചിട്ടാണ് ഇറങ്ങുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അള്ളാഹ് എന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് എന്ന് പഠിച്ചു, അള്ളാഹ് എന്ന് പഠിച്ചു കഴിഞ്ഞപ്പോ അള്ളാഹ് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഖുർആനിലേക്ക് നോക്കുന്നത്. അപ്പൊ ഖുർആനിലെ ഓരോ ആയത്തുകളുടെ അർത്ഥം ഇങ്ങനെ ഞാൻ കാണുന്നു തഫ്സീറുകളിൽ. അപ്പൊ ഞാൻ അത് കണ്ട് ഇസ്ലാം വിടുന്നു. അപ്പൊ ഇത് ഈ തഫ്സീർ നോക്കാതെ, ഖുർആൻ നോക്കാതെ, ആയത്തുകൾ ഒന്നും അറിയാതെ വെറും പള്ളിയിൽ പോകുന്ന ഇർഫാനെ പോലുള്ള ആൾക്കാർ, അവർ പോയി ഉമ്മ പള്ളിയിൽ പോയി ഇമാമിന്റെ പുറകിൽ പോയി കൈകെട്ടുന്നു, നമസ്കരിക്കുന്നു, എന്തിന് കൈകെട്ടുന്നു? നിങ്ങൾ അള്ളാഹിനെ പറ്റി അറിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ ഈ ഇസ്ലാമിനെ പറ്റി പഠിച്ചിട്ടില്ലല്ലോ, അള്ളാഹ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഈ ഒരു അള്ളാഹ് പ്രപഞ്ച സൃഷ്ടാവാണെങ്കിൽ യഹൂദനും ക്രിസ്ത്യാനിയും മിത്രമാണെന്ന് മിത്രമാക്കരുതെന്ന് പറയുമോ? ഈ അള്ളാഹ് പ്രപഞ്ച സൃഷ്ടാവാണെങ്കിൽ അള്ളാഹുലും മുഹമ്മയിലും വിശ്വസിക്കാത്തവരെ ആരെയും മിത്രമാക്കരുതെന്ന് പറയുമോ? അവരുടെ അയൽവാസിയാണെങ്കിൽ അവരോട് പോയി യുദ്ധം ചെയ്യാൻ പറയുമോ? അവരുടെ അള്ളാഹുവിനെ മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കണം, അവരെ കൊല്ലണം, ക്രൂശിക്കണം എന്ന് പറയുമോ? ഇതാണ് എന്റെ ചോദ്യം. നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ എന്തിനു നമസ്കരിക്കുന്നു? അതാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പഠിച്ചു, ഞാൻ പഠിച്ചപ്പോ തഫ്സീറിനൊക്കെ ഉത്തരം ഇങ്ങനെയൊക്കെ അർത്ഥങ്ങൾ കാണുന്നു, ആയത്തുകൾക്ക് അർത്ഥങ്ങൾ കാണുന്നു, അപ്പൊ ഞാൻ ഇസ്ലാം വിടുന്നു. ഇതൊരു അള്ളാഹ് അല്ല, ഇതൊരു പ്രപഞ്ച സൃഷ്ടാവല്ല എന്ന് ബോധ്യമായി ഞാൻ വിടുന്നു. നിങ്ങൾ എന്തറിഞ്ഞുകൊണ്ട് ഈ അള്ള പ്രപഞ്ച സൃഷ്ടാവാണെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി നിസ്കരിക്കുന്നു? ഇതൊക്കെയാണ് ഈ ഖുർആനിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തറിഞ്ഞു അറിയാൻ പാടില്ല, നിങ്ങൾ എന്തിനു പോയി നമസ്കരിക്കുന്നു അറിയാൻ പാടില്ല, നിങ്ങൾ എന്തിനു? അതാണ് എന്റെ ചോദ്യം. ഉത്തരം കിട്ടണം, അതിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. കിഷോർജി 5 മിനിറ്റ് ഉത്തരം പറഞ്ഞിട്ട് 3 മിനിറ്റിൽ നാസർജിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ഇതുവരെ ചോദിക്കാൻ പറ്റിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ വിദ്യ, അങ്ങനെ ചെയ്യട്ടെ. ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം അദ്ദേഹം പറഞ്ഞില്ല. ഞാൻ ചോദിച്ചത് ഇതൊന്നും ഇല്ലാത്തതാണ് എന്ന് തന്നെ വെക്കുക. അപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ടോപ്പിക്കില് നിൽക്കുന്നതല്ല. കാരണം പ്രപഞ്ചവും പ്രപഞ്ച സൃഷ്ടിയും ഒന്നും മാനവികതയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. കാരണം പ്രപഞ്ചം സൃഷ്ടിച്ചാലും ഇല്ലെങ്കിലും മനുഷ്യർക്കൊന്നുമില്ല, മനസ്സിലായില്ലേ? പ്രപഞ്ചം ഉണ്ടായാലും ഇല്ലെങ്കിലും മനുഷ്യർക്ക് ഒരു കൊന്തവും ഇല്ല. കാരണം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മളൊക്കെ ഉള്ളത്. ഇപ്പൊ ആരെങ്കിലും സൃഷ്ടിച്ചില്ലായിരുന്നു, നമ്മളില്ല, അത്രേ ഉള്ളൂ. അതിനപ്പുറം മാനവികത എന്തോ അതിനകത്ത്. ആദ്യം നാസർജി 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു, അതിന് ഇർഫാൻ ഒന്നും പറഞ്ഞില്ല. അതിന് ഉത്തരം കഴിഞ്ഞിട്ട് ഇർഫാന്റെ ചോദ്യം. എന്ത് ചോദ്യത്തിന്? ഇവിടെ 2-3 ക്വസ്റ്റ്യൻസ് നാസർജി ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് ഇർഫാൻ ശ്രദ്ധിച്ചില്ല. ഇല്ല, ഒന്ന് ചോദിച്ചോളൂ, ഒന്നുകൂടെ ചോദിച്ചോളൂ നാസർജി. ഒന്ന് പറയുന്നുണ്ട്, അതേപോലെ ഇദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിന്റെ ചോദ്യം ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ഇദ്ദേഹവുമായിട്ട് ചർച്ച നടത്തിയിട്ട് കാര്യമില്ല വിദ്യ. നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പ്രയോജനമില്ല. കാരണം പറയാം, നാസറിനെ പോലെ അറിവുള്ള ഒരാളുമായിട്ട് തർക്കിക്കാൻ പറ്റിയ യോഗ്യത ഈ ഇർഫാൻ ഇല്ല. കാരണം യഹൂദരെയും ക്രിസ്ത്യൻസിനെയും മിത്രമായി വെക്കരുത്, ആ ഒരു ക്വസ്റ്റ്യൻസ് പിന്നെ നാസർജി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ അതായിരുന്നു. പിന്നെ രണ്ടാമത് പിന്നെ സത്യമതമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ കപ്പം കൊടുക്കുന്നത് വരെ അവരോട് യുദ്ധം ചെയ്യൂ എന്നായിരുന്നു രണ്ടാമത്തത്. അതിനും കൂടി ഒന്ന് ഇർഫാൻ 2 ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി എന്താ ക്ലിയറാക്കട്ടെ. അതായത് ഇദ്ദേഹം എന്ന് പറഞ്ഞു അള്ളാഹുവിൽ വിശ്വസിച്ചാൽ മതി, പോയി നമുക്ക് അള്ളാഹുവിൽ വിശ്വസിക്കാൻ നമസ്കരിക്കാൻ സക്കാത്ത് എന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരുവാണ് ഇർഫാൻ, ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കി തരുവാണ്, കേക്കൂ. ക്ലിയറാക്കട്ടെ, ഞാന് ഈ പറഞ്ഞു ഒന്നും അയാൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കാതിരിക്കുന്ന മനഃപൂർവ്വമാണ്. ഇതൊന്നും ചുമ്മാ അല്ല, ഇയാൾ കേട്ടു കഴിഞ്ഞു, കേൾക്കാതെ ഒന്നും ഇരിക്കും. ഉത്തരവ് ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഉരുണ്ട് മാറുന്ന പരിപാടിയാണ്. ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഈ ഖുർആനിൽ ഇങ്ങനത്തെ മാനവിക വിരുദ്ധ വാക്യങ്ങൾ, അതായത് യഹൂദനെ ക്രിസ്ത്യാനിയെ മിത്രമാക്കരുത്, അവിശ്വാസിയെ മിത്രമാക്കരുത്, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന അവിശ്വാസിയാണെങ്കിൽ അവനോട് യുദ്ധം ചെയ്യണം, ആയുധത്തിൽ അവൻ രൂക്ഷത കണ്ടെത്തണം, അള്ളാഹുലെ മുഹമ്മദിനെ എതിർക്കുന്നവരുടെ കൈകാലുകൾ എതിർ ദിശകളിൽ നിന്ന് ഛേദിക്കണം, അവനെ കൊല്ലണം, അവനെ ക്രൂശിക്കണം, ഇങ്ങനെയൊക്കെ ഞാൻ പോയി ഖുർആൻ നോക്കുമ്പോൾ, അള്ളാഹിനെ പറ്റി പഠിക്കാൻ ഞാൻ പോയി ഖുർആനി നോക്കുമ്പോൾ ഇതൊക്കെ ഞാൻ കാണുന്നു. അത് കണ്ട് ഇതെങ്ങനെ ഒരു പ്രപഞ്ച സൃഷ്ടാവും, ഇതെങ്ങനെ ഒരു സൃഷ്ടാവും, ഇതെങ്ങനെ ഒരു ദൈവമാവും എന്ന് കണ്ട് ഞാൻ ആ മതത്തിൽ നിന്നും പുറത്തു വരുന്നു. പക്ഷെ ഇതൊന്നും പഠിക്കാത്തവൻ, ഇതിനെ പറ്റി അറിയാത്തവൻ അള്ളാഹുടെ മുമ്പിൽ പോയി 5 നേരം നമസ്കരിക്കുന്നു, പള്ളിയിലേക്ക് ഓടുന്നു, പോയി ഹജ്ജ് ചെയ്യുന്നു, ഇതൊക്കെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ട്. അല്ല, രണ്ടുപേരെയും ഞാൻ ഒഴിവാക്കിയതാ, ഞാൻ രണ്ടുപേരെ ഒഴിവാക്കിയത്. നമുക്ക് പറ്റിയ ആൾക്കാരല്ല ചർച്ച എന്ന് പറഞ്ഞാല്. അല്ല, നാസർഗ അങ്ങനെയല്ല. നാസർഗ ചർച്ച എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിരിക്കണം, അതിനകത്ത് തിട്ടൂലങ്ങളൊന്നും വെക്കാൻ പാടില്ല. അവർ പറഞ്ഞതെല്ലാം നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴും പിന്നെ വിജ്ഞാനപരമായിട്ട് അല്ലെങ്കിൽ ഭൗതിക തലത്തില് അദ്ദേഹത്തിന്റെ പിന്നെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ 0 ആണ്. അദ്ദേഹത്തിന് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ ഇരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ വിദ്യക്കോ
പിന്നെ ഉമ്മ കുൽസൂനും അറിയാവുന്നത് അത്രയും പോലും ഈ പറയുന്ന വ്യക്തിക്ക് അറിയില്ല. അത് സുഡാപ്പി ക്ലാസ്സിൽ കേട്ട ഞാനും മച്ചിവിടെ വന്ന് സംസാരിക്കുന്ന ചർച്ചകൾക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കത്തില്ല. തികഞ്ഞ ഖുറാനെ കുറിച്ച് അറിവുള്ള ഏതെങ്കിലും ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരുണ്ടെങ്കിൽ കയറി വന്ന് സംസാരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഡിമാൻഡുകൾ നമ്മൾ അംഗീകരിക്കാം, ചർച്ച മുന്നോട്ട് പോട്ടെ. പക്ഷേ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും പാർട്ടി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഭീകരവാദ ക്യാമ്പുകളിൽ കേൾക്കുന്ന ചർച്ചകളിൽ തുടരാനായിട്ട് നമുക്ക് താല്പര്യമില്ല, നമുക്കത് കേൾക്കാനുള്ള ക്ഷമയില്ല. ആർക്കും അത് അതൊരു ബോറിങ്ങും അരോചകമായിട്ടാണ് തോന്നുന്നത്. ദയവ് ചെയ്ത് മറ്റാരെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിവുണ്ടെങ്കിൽ കയറി വന്ന് സംസാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഇനി മറ്റുള്ളവർക്കായിട്ട് ഞാൻ പറയുകയാണ്, എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടി. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളൊക്കെ എല്ലാവരും കേട്ടോണ്ടിരുന്നതാണ്. അദ്ദേഹം ചോദിച്ചതിനെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ മറുപടി കൊടുത്തു. അദ്ദേഹം ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തു. അദ്ദേഹത്തോട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു, അതിന് ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ അദ്ദേഹം ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. എന്തായിരുന്നു അദ്ദേഹം ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചത്? ഈ യഹോവയും അള്ളാഹും ബ്രഹ്മാവും ഒന്നും ഇല്ലെങ്കിൽ വേറെ ആരാണ് പ്രപഞ്ച എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അത് നമ്മുടെ ടോപ്പിക്കുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമില്ല. അങ്ങനെ ഒരു ടോപ്പിക്കേ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാനൊരു പിന്നെ ഞാനൊരു മതദൈവ വിശ്വാസിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു മതത്തിനും വിശ്വസിക്കുന്ന ഒരു മതദൈവ വിശ്വാസിയല്ല. അങ്ങനത്തെ ഞാൻ എനിക്ക് അതിന് ഉത്തരം പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് ആരാണ് പ്രപഞ്ചദൃഷ്ടാവെന്നുള്ളത് എനിക്ക് ഉത്തരം പറയേണ്ട കാര്യമില്ല. ഞാൻ മതദൈവ വിശ്വാസിയല്ല, ഞാൻ യുക്തിവാദിയാണ്. ഞാനിവിടെ തുടക്കം എന്തായിരുന്നു? ഈ ഖുർആനിൽ എന്തെങ്കിലും മാനവികത ഉണ്ടെങ്കിൽ, ഈ ഖുർആനിൽ എന്തെങ്കിലും മാനവികത ഉണ്ടെങ്കിൽ തെളിയിക്ക്. അങ്ങനെ തെളിയിച്ചാൽ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇസ്ലാം വിട്ടെന്ന് പറയാമോ എന്നാ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഇസ്ലാം വിട്ടെന്ന് പറയണ്ട, എന്നാലും തെളിയിച്ചാൽ മതി ഞാൻ ഇസ്ലാം സ്വീകരിച്ചേക്കാന്ന് പറഞ്ഞാണ് ചർച്ച തുടങ്ങിയത്. ചർച്ച തുടങ്ങിയത് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ലാഷു ഖുർആൻ എന്ന് പറഞ്ഞാൽ 10-30 കൊല്ലം പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഖുർആൻ 10-30 കൊല്ലം പഠിക്കണമെങ്കിൽ ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ എന്തിനു ഈ ബാങ്ക് വിളി കേൾക്കുമ്പോ പള്ളിയിലേക്ക് ഓടുന്നു? എന്തിന് 1.5 ലക്ഷം രൂപ അവിടേക്ക് പിന്നെ മക്കയിലേക്ക് ഓടുന്നു ചൈത്താനക്കല്ലെറിയാൻ? എന്തിന് ഈ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഈ 10-30 ദിവസം ഈ പട്ടിണി കിടന്ന് നോമ്പ് നോക്കുന്നു? എന്തിന് ഈ 10-30 കൊല്ലം ഇസ്ലാം പഠിക്കണോ? പഠിച്ചാലേ ഖുർആന്റെ ഒരു ആയത്തിന്റെ അർത്ഥം അറിയാൻ പറ്റുള്ളൂ. എന്തിനു നിങ്ങൾ ഇതുങ്ങൾ കിടന്ന് ഈ കഷ്ടപ്പെടുന്നു? ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നും പറഞ്ഞ് ഇതിന്റെ പുറകെ നടക്കാതെ മനുഷ്യരായിട്ട് ജീവിച്ചുകൂടെ നിങ്ങൾക്ക്? എന്തിനീ കിടന്ന് പാടുപെടുന്നു, പെടാപ്പാടുപെടുന്നു എന്നാണ് എന്നായിരുന്നു എന്റെ ചോദ്യം. അതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. അതിന് അദ്ദേഹം വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി. നിങ്ങളെല്ലാം കേട്ടു ലാഷിയ റനീം എന്ന് പറയുന്ന ഖുർആനിലെ 68:13 ആയത്ത്, തന്തയില്ലാത്തവനെന്ന് അള്ള വിളിക്കുന്ന ഒരു ആയത്ത് ഞാൻ എടുത്തു. എടുത്തേജി റനീമിന്റെ വാക്കെന്താ അർത്ഥം എന്താന്ന് പറയാമോ? അദ്ദേഹം ഒരുപാട് കിടന്ന് കുഴഞ്ഞു മറിഞ്ഞു. ഒടുവിൽ അദ്ദേഹം പരോക്ഷമായിട്ടെങ്കിലും അദ്ദേഹം സമ്മതിച്ചു ധനീമിന് നേരർത്ഥം എടുത്തു കഴിഞ്ഞാൽ തന്തയില്ലാത്തവരുന്നുണ്ട്. പക്ഷെ സാഹിത്യത്തിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. സാഹിത്യത്തിലേക്ക് ഞാൻ പറഞ്ഞു പിതൃശൂന്യൻ. അതൊരു നല്ല ഭാഷയല്ലേ പിതൃശൂന്യൻ? തന്തയില്ലാത്തവനെ എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ല പിതൃശൂന്യൻ, പിതൃശൂന്യ പുത്ര എന്ന് വിളിക്കുന്ന ഇച്ചിരി മാനവികതയുള്ള വാക്ക. അത്രേ ഉള്ളു, രണ്ട് അർത്ഥമൊന്നല്ല. രണ്ടു നായിന്റെ മോനെ എന്ന് പറയുന്നു, ശുനകപുത്ര എന്ന് പറയുന്നു ഒന്ന് തന്നെയല്ലേ? ഇതേ ഉള്ളു ഞാനും പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും അദ്ദേഹത്തിന് ഉത്തരവില്ലായിരുന്നു. ഒടുവിൽ അദ്ദേഹം ചർച്ച ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. അതായത് ബ്രഹ്മവും യഹോവയും അള്ളാഹു ഒന്നും ഇല്ല എങ്കിൽ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരേ എന്ന് എന്നോട് ചോദിച്ചു. അത് ഈ ചർച്ചയുടെ അത് ഈ ടോപ്പിക്കിന്റെ വിഷയമേ അല്ല, അത് ഈ ചർച്ചയുടെ വിഷയമേ അല്ലായിരുന്നു. കാരണം ഞാനൊരു യുക്തിവാദിയാണ്, എനിക്ക് പ്രപഞ്ചം ആരും സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഒരു പ്രപഞ്ച സൃഷ്ടാവിലും ഒരു മതദൈവ പ്രപഞ്ച സൃഷ്ടാവിലും ഞാൻ വിശ്വസിക്കുന്നുമില്ല. അപ്പൊ അദ്ദേഹം എന്നോടായി ചോദിക്കേണ്ട കാര്യമില്ല, അത് ചർച്ചയുടെ വിഷയമേ അല്ല. അദ്ദേഹം ചർച്ചയെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് അത് അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പരിപാടിയായിരുന്നു ഈ സൃഷ്ടാവിന്റെ പരിപാടി. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. അല്ലെങ്കിൽ താഴെയിരിക്കുന്ന നിഷ്പക്ഷവാദികൾക്ക് കയറി വന്നു വെച്ച് പറയാം, ഞാൻ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞു.